അസ്സാം അലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിൻ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് സഹോദരിമാർ ഇന്ന് നമുക്ക് ചുറ്റുമേറിയുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവരിൽ ഗർഭധാരണത്തിന് തടസ്സമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു കുഞ്ഞെന്ന സ്വപ്നം സഫലമായി കിട്ടാത്തതിൽ വളരെ വിഷമത്തോടെ കഴിയുന്നവരാണ് ഏറെ പേരും അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ചാനലിലെ ടിപ്സുകൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടു ഏകദേശം രണ്ടായിരത്തി നാനൂറിലേറെ പേർ ഗർഭിണിയായി എന്ന സന്തോഷം കമൻറ്റുകളായി തന്നെ ഓരോ വീഡിയോകൾക്ക് താഴെയും നിങ്ങൾക്ക് കാണാൻ കഴിയും ഓരോ വീഡിയോ കാണുമ്പോഴും അതിന് താഴെ എത്ര പേർ ഗർഭിണിയായി എന്ന് പറയുന്നു എന്നത് കൂടി നമ്മൾ ഇന്ന് നോക്കുന്നു അതൊക്കെ കാണുമ്പോൾ നമുക്കൊക്കെ ഏറെ സന്തോഷവും ഉണ്ടാകുന്നു നമ്മൾ ചാനലിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്കൊക്കെ ഉപകാരപ്രദമായ കാര്യങ്ങളാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ അതിലൂടെ ഇനിയും ഒരുപാട് പേർക്ക് ഗർഭിണിയായി എന്ന് സന്തോഷം പറയാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ഗർഭധാരണത്തിനുള്ള തടസ്സങ്ങളിൽ സ്ത്രീകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഫെലോപ്യൻ ട്യൂബിലുണ്ടാകുന്ന തടസ്സങ്ങള് ബ്ലോക്കുകൾ ഏകദേശം നാൽപ്പത് ശതമാനം പേരിലും വന്ധ്യതയ്ക്ക് കാരണമാകുന്നത് ട്യൂബിലുണ്ടാകുന്ന തടസ്സങ്ങളാണ് ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടായാൽ അണ്ടവും ബീജവും തമ്മിൽ കൂടിച്ചേരാൻ കഴിയാതെ വരുന്നു ബീജസങ്കലനം നടക്കാതെ വരുന്നു അങ്ങനെ സംഭവിക്കുന്നത് മൂലം ഗർഭധാരണം തന്നെ നടക്കാതെ വരുന്നു പല കാരണങ്ങൾ കൊണ്ട് ഫെലോപ്യൻ ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടാകുന്നു ഇൻഫെക്ഷന് അതുപോലെ എൻഡോമെട്രിയോസിസ് പെൽവിക് ഇൻഫ്ലമേഷൻസ് ഗർഭാശയത്തിലുണ്ടാകുന്ന മുഴകൾ ട്യൂബുകൾ ഒട്ടിപ്പിടിക്കുന്നത് ചെറിയ ചെറിയ ടിഷ്യൂകൾ ട്യൂബിലുണ്ടാകുന്നത് ഇങ്ങനെ ഒട്ടേറെ കാരണങ്ങൾ കൊണ്ട് ഫെലോപ്യൻ ട്യൂബിൽ തടസ്സങ്ങൾ ഉണ്ടാവുകയും ഗർഭധാരണം നടക്കാതെ വരികയും ചെയ്യുന്നു ഒരു ഡോക്ടറെ കണ്ട് പരിശോധനകൾ നടത്തുന്നത് വരെ ട്യൂബിലെ ബ്ലോക്ക് നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയില്ല ഫെലോപ്യൻ ട്യൂബിലെ ബ്ലോക്കുകൾ ഒഴിവാക്കുന്നതിനും ബ്ലോക്കുകൾ വരാതിരിക്കാനും പ്രകൃതിപരമായി നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എട്ട് കാര്യങ്ങളാണ് ഇനി പറയുന്നത് അതിലൊന്നാമത്തേത് കസ്റ്റർ ഓയിൽ മസാല കസ്റ്റർ ഓയിൽ മസാജ് അതായത് ആവണക്കണ്ണ മസാജിനെ കുറിച്ച് മുൻപും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബ്ലോക്ക് ഉണ്ട് എന്നറിഞ്ഞാലും ഇല്ലെങ്കിലും ഗർഭധാരണം ആഗ്രഹിക്കുന്നവർ കസ്റ്റർ ഓയിൽ മസാജ് ചെയ്യുന്നത് ഗർഭധാരണം വേഗത്തിൽ നടക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു കസ്റ്റർ ഓയിൽ മസാജ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് വിശദമായി വിവരിക്കുന്ന വീഡിയോ ലിങ്ക് താഴെ ചേർക്കാം പീരീഡ് ഉള്ള ദിവസങ്ങളിൽ ഇത് ചെയ്യരുത് രണ്ടാമതായി യോഗ ചെയ്യുക യോഗയിലെ ബ്രിഡ്ജ് പൊസിഷൻ നിങ്ങളുടെ പ്രത്യുൽപാദന ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നു വീഡിയോയിൽ കാണുന്നത് പോലെയാണ് ബ്രിഡ്ജ് പൊസിഷൻ ചെയ്യുന്നത് കാലു നീട്ടി നിലത്ത് മലർന്നു കിടക്കുക ശേഷം കാലുകൾ അടുപ്പിച്ച് ഉള്ളിലേക്ക് മടക്കി വെച്ച് ഹിപ്പ് ഭാഗം ഉയർത്തുകയും ചെയ്യുക ഹിപ്പ് ഉയർന്നു നിൽക്കുന്ന സമയത്ത് ബ്രീത്തിങ് എക്സസൈസും ചെയ്യുക ഇത് ദിവസവും ഇരുപത് വട്ടം ചെയ്യുക പീരിയഡ് ദിവസങ്ങളിൽ ചെയ്യരുത് മൂന്നാമതായി ഫർട്ടിലിറ്റി മസാജ് ചെയ്യുക എന്നതാണ് അടിവയറിലാണ് മസാജ് ചെയ്യേണ്ടത് ഫെലോപ്യൻ ട്യൂബ് അൺബ്ലോക്ക് ചെയ്യാനും പ്രത്യുൽപാദന ശേഷി കൂട്ടാനും ഇത് സഹായിക്കും ഒലിവ് ഓയില് അല്ലെങ്കിൽ മറ്റ് മസാജ് ഓയിൽ നേരിയ രീതിയിൽ ചൂടാക്കിയാണ് മസാജ് ചെയ്യേണ്ടത് ഫെലോപ്യൻ ട്യൂബ് ബ്ലോക്കിന് മാത്രമല്ല എൻഡോമെട്രിയോസിസ് കാരണങ്ങൾ അറിയാത്ത വന്ധ്യതാ പ്രശ്നങ്ങള് ഹോർമോൺ പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന തടസ്സങ്ങൾ എന്നിവയൊക്കെ പരിഹരിക്കാൻ ഒരു പരിധിവരെ ഫെർട്ടിലിറ്റി മസാജ് കൊണ്ട് സഹായിക്കും ഗർഭപാത്രത്തിലേക്കും ഓവറികളിലേക്കുമുള്ള രക്തപ്രവാഹം വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു പീരിയഡ് ദിവസങ്ങളിൽ ഇതും ചെയ്യരുത് സർജറിയും മരുന്നുകളും ഒന്നുമില്ലാതെ സാധാരണ നിലക്ക് ട്യൂബിലെ തടസ്സങ്ങൾ നീക്കാനുള്ള ഒരു മാർഗമാണ് അക്യുപങ്ചർ ചികിത്സ ചെയ്യുന്നത് ആന്തരിക അവയവങ്ങളിലേക്കുള്ള ഊർജം വർദ്ധിപ്പിക്കുകയും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും ചെയ്ത് ബ്ലോക്ക് ഉണ്ടാക്കുന്ന ടിഷ്യൂകളെയും സ്കാർസിനെയും ഇല്ലായ്മ ചെയ്ത് ട്യൂബിലെ തടസ്സങ്ങൾ നീക്കാൻ ഇത് സഹായിക്കുന്നു റൺ ഫോർട്ടീൻ റൺ ട്വൽവ് റൺ സിക്സ് റൺ ഫോർ റൺ ത്രീ ആൻഡ് എസ് ടി തേർട്ടി എന്നീ പോയിന്റുകളിൽ ആണ് ചികിത്സ ചെയ്യുക ഇത് ഫലപ്രദവും സൈഡ് എഫക്റ്റ് ഇല്ലാത്തതുമാണ് അഞ്ചാമതായി നിത്യവും വ്യായാമം ചെയ്യണം സ്ട്രെച്ചിങ് വ്യായാമങ്ങൾ ബ്ലോക്കുകൾ ഇല്ലായ്മ ചെയ്യുന്നതിന് നല്ലതാണ് ശരീരഭാഗങ്ങൾക്ക് വലിച്ചിൽ കിട്ടുന്ന തരത്തിലുള്ള എക്സസൈസുകൾ ആണിത് പതിവായി ചെറിയ രീതിയിലുള്ള സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്യുന്നത് ഇല്ലാതാക്കാനും പെൽവിക് വേദന കുറക്കാനും രക്തചംക്രമണം കൂട്ടാനും സഹായിക്കുന്നു ദിവസവും നടക്കുകയും ചെയ്യുക ആറാമതായി ഇഞ്ചി കൊണ്ടുള്ള ഒരു ഹെർബൽ ഡ്രിങ്ക് ഉണ്ടാക്കി ദിവസവും കുടിക്കുക ഇഞ്ചി ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നു ഇൻഫ്ലമേഷൻ കുറക്കാനും ബ്ലോക്കുകൾ നീക്കാനും ഇഞ്ചി സഹായിക്കുന്നു ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ചൂടാറിയ ശേഷം തേൻ ചേർത്ത് കുടിക്കുക ഇത് ദിവസവും രണ്ടോ ോ പ്രാവശ്യം ചെയ്യണം ഏഴാമതായി വിറ്റാമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക ദിവസവും രാവിലെ പത്ത് മിനിറ്റ് നേരം സൂര്യപ്രകാശം ഏൽക്കുക അതുപോലെ വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളും കൂടുതലായി കഴിക്കുക ഫെലോപിൻ ട്യൂബുകളിൽ തടസ്സങ്ങൾ ഉള്ളത് കാരണം നിങ്ങൾ ഗർഭിണിയാകാൻ ബുദ്ധിമുട്ടുന്നുവെങ്കിൽ വിറ്റാമിൻ സി ഗർഭധാരണത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും പ്രത്യേകിച്ചും ഇൻഫെക്ഷൻ മൂലമോ ഇൻഫ്ലമേഷൻ മൂലമോ ഉള്ള തടസ്സമുണ്ടാകുമ്പോൾ വിറ്റാമിൻ സി അത് ഇല്ലാതാക്കാനും സഹായിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫെലോപിൻ ട്യൂബ് ിൽ ബ്ലോക്ക് ഉണ്ടെന്ന് അറിഞ്ഞവർ മാത്രമല്ല ഗർഭധാരണം വൈകുന്ന എല്ലാവർക്കും ചെയ്യാവുന്നതാണ് കാരണം ഓവറികളിൽ നിന്നും യൂട്രസിലേക്കുള്ള ഫെലോപ്പിൻ ട്യൂബിലെ ഏത് തടസ്സവും ഗർഭധാരണം വൈകിക്കുന്നു ബീജങ്ങൾക്ക് അണ്ടത്തിനടുത്തേക്ക് എത്താൻ ഒരു ക്ലിയർ പാസേജ് ഒരുക്കിയാൽ എളുപ്പം ബീജങ്ങൾ അണ്ടത്തിലെത്തുകയും ബീജസങ്കലനം നടക്കുകയും ചെയ്യും കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അലൈക്കും വാഹത്ള്ളാഹി വാർക്കാത്തു